പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും ചെയ്തല്ലോ? എല്ലാവരും ചെയ്തു അല്ലേ? ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് പുതിയൊരു പാഠഭാഗമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും ഗണിതം ഇഷ്ടമല്ലേ? വളരെ ലളിതമായ രസകരമായ ചില ഗണിത ക്രിയകളാണ് ടീച്ചർ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളെല്ലാവരും സംഭാവന നൽകിയല്ലോ. ടീച്ചറിൻ്റെ സ്കൂളിലെ കുട്ടികളും സംഭാവന നൽകി. ടീച്ചറിൻ്റെ ക്ലാസ്സിലെ അശ്വതി എങ്ങനെയാണെന്നോ സംഭാവന നൽകിയത്. അവൾ ഓരോ ദിവസവും 5 രൂപ വീതം 5 ദിവസമായിട്ടാണ് സംഭാവന നൽകിയത്. അതേ ക്ലാസ്സിലെ നീതു എങ്ങനെയാണെന്നോ പൈസ നൽകിയത്. അവൾ 1 ദിവസം 1 രൂപ, 2 ദിവസം 2 രൂപ, 3 ദിവസം 4 രൂപ, അങ്ങനെ ഓരോ ദിവസവും ഇരട്ടിയായിട്ടാണ് 5 ദിവസം പൈസ നൽകിയത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തുക നൽകിയത് ആരായിരിക്കും നിങ്ങൾക്ക് പറയാമോ? എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയേ. ആരായിരിക്കും ഏറ്റവും അധികം പൈസ നൽകിയിട്ടുണ്ടാവുക? നമ്മൾ എങ്ങനെയാണത് കണ്ടെത്തുക? എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ആ, ആരൊക്കെയോ പറയുന്നുണ്ടല്ലോ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. ടീച്ചർ ഒന്നുകൂടി ചോദ്യം ആവർത്തിച്ച് പറയട്ടെ. അശ്വതി എങ്ങനെയാണ് സംഭാവന ചെയ്തത്? ഓരോ ദിവസവും 5 രൂപ വീതം 5 ദിവസമായിട്ടല്ലേ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. 1 ദിവസം 5 രൂപ. 1, 2, 3, 4, 5. 1 ദിവസം 5 രൂപ. 2 ദിവസമോ? 2 ദിവസവും 5 രൂപ തന്നെ. 1, 2, 3, 4, 5. 2 ദിവസവും 5 രൂപ. 3 ദിവസമോ? 3 ദിവസവും 5. 5 ദിവസവും 5 രൂപയാണ് കൊടുത്തത് അല്ലേ. 1, 2, 3, 4, 5. അതിനടുത്ത ദിവസമോ? അതും 5 രൂപ തന്നെ. അതായത് 4 ദിവസം 1, 2, 3, 4, 5. 5 ദിവസവും 5 രൂപ തന്നെയാണ് അല്ലേ. 4 ദിവസവും 5, 5 ദിവസവും 5 രൂപ തന്നെ. 1, 2, 3, 4, 5. അപ്പോൾ എത്ര രൂപയായിരിക്കും അശ്വതി കൊടുത്തിട്ടുണ്ടാവുക? എങ്ങനെയാണ് നമ്മളത് കണ്ടെത്തുക? നമ്മൾ എന്ത് ചെയ്യണം? ആ, കൂട്ടി നോക്കണം ഇല്ലേ. 5 ദിവസത്തെയും കൂട്ടി നോക്കണം. 1 ദിവസം 5 രൂപയാണ് കൊടുത്തത്. 5-ൻ്റെ കൂടെ 2-ാമത്തെ ദിവസത്തെ 5 രൂപ കൂടി കൂട്ടണം. അപ്പോൾ 5 ഇല്ലേ. 1 ദിവസം 5, 5-ൻ്റെ കൂടെ 5 കൂട്ടണം. അപ്പോൾ 6, 7, 8, 9, 10. അപ്പോൾ 10 രൂപ. 10-ൻ്റെ കൂടെ അടുത്ത 5 രൂപ കൂടി കൂട്ടണം. 10, 11, 12, 13, 14, 15. പിന്നെയോ? അടുത്ത 5 കൂടി 3 ദിവസത്തിൻ്റെ കൂടെ കൂട്ടണം. 15 രൂപയുടെ കൂടെ 5 കൂടി കൂട്ടുകയാണ്. 15, 16, 17, 18, 19, 20. 20-ൻ്റെ കൂടെ 5-ാമത്തെ ദിവസം കൊടുത്ത 5 രൂപയും കൂടി കൂട്ടാം അല്ലേ. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതെ, നമ്മൾ 20-ൻ്റെ കൂടെ 5 കൂടി കൂട്ടുകയാണ്. 20, 21, 22, 23, 24,
ഇരുപത്തിയഞ്ച്. അപ്പോൾ അശ്വതി കൊടുത്തത് എത്രയാണ്? എത്രയാണ് എല്ലാവരും പറഞ്ഞേ? വെരി ഗുഡ്, 25 രൂപ അല്ലേ. അശ്വതി സംഭാവന നൽകിയത് 25 രൂപയാണ്. ഇനി നമുക്ക് നീതു എത്രയാണ് കൊടുത്തതെന്ന് അറിയണ്ടേ? അറിയണ്ടേ? ശരി, നമുക്ക് നോക്കാം അല്ലേ. നീതു ഓരോ ദിവസവും ഇരട്ടിയായിട്ടാണല്ലേ നൽകിയത്. അപ്പോൾ നമുക്ക് നോക്കാം. നീതു ഒന്നാം ദിവസം 1 രൂപ അല്ലേ. ഒന്നാം ദിവസം 1 രൂപ. രണ്ടാം ദിവസം എത്രയാണ്? 2 രൂപ. വെരി ഗുഡ്, 2 രൂപ. അപ്പോൾ മൂന്നാം ദിവസം എത്രയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? 2 മടങ്ങ് അല്ലേ. ഓരോ ദിവസവും ഇരട്ടിയായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഒന്നാം ദിവസം 1 രൂപയാണ്, രണ്ടാം ദിവസം 2 രൂപ, മൂന്നാം ദിവസം 2x2 മടങ്ങ് എത്രയാണ്? 4. വെരി ഗുഡ്. 1, 2, 3, 4. മൂന്നാം ദിവസം 2x2 മടങ്ങ് അല്ലേ. എത്രയാണ്? 4. അപ്പോൾ നാലാം ദിവസമോ? നാലാം ദിവസം 4x2 മടങ്ങ്. 4x2 മടങ്ങ് എത്രയാണ്? എല്ലാവരും പറഞ്ഞേ, എത്രയാണ്? വെരി ഗുഡ്, 8 അല്ലേ. 8. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. നാലാം ദിവസം 4x2 മടങ്ങ്. അഞ്ചാം ദിവസമോ? അഞ്ചാം ദിവസം 8x2 മടങ്ങ് എത്രയാണ്? എല്ലാവരും പറഞ്ഞേ, 8x2 മടങ്ങ് എത്രയാണ്? അതെ, 16 അല്ലേ. വെരി ഗുഡ്, 16. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. 8x2 മടങ്ങ് 16 അല്ലേ. അഞ്ചാം ദിവസം 16 രൂപയാണ് നൽകിയത്. അപ്പോൾ നീതു എത്ര രൂപയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? എന്ത് ചെയ്യണം അത് മനസ്സിലാക്കാൻ? നമ്മളിത് എല്ലാം കൂട്ടി നോക്കണം അല്ലേ. ഓരോ ദിവസത്തെയും തുക കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ മൊത്തം എത്ര കൊടുത്തു എന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഒന്നാം ദിവസത്തെ 1 രൂപയുടെ കൂടെ രണ്ടാം ദിവസത്തെ 2 രൂപ കൂടി കൂട്ടണം. 1x2 കൂട്ടിയാൽ 3 അല്ലേ. 1, 2, 3. 3x4 കൂട്ടണം അല്ലേ. തൊട്ടടുത്ത ദിവസത്തെ 4 രൂപ കൂടി കൂട്ടണം. 3, 4, 5, 6, 7 അല്ലേ. 7. 7 രൂപയായി അല്ലേ. 3 ദിവസം കൊണ്ട് 7 രൂപ കൊടുത്തു. പിന്നെയോ? നമ്മൾ അടുത്ത ദിവസത്തെ തുക കൂടി ഇതിൻ്റെ കൂടെ കൂട്ടണം. 7x2 നമ്മൾ ഈ 4ാം ദിവസത്തെ 8 രൂപ കൂടി കൂട്ടുക. 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 15. 15x കൂടെ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത ദിവസത്തെ പൈസ കൂടി കൂട്ടണ്ടേ? വേണം അല്ലേ. 15x കൂടെ 5ാം ദിവസത്തെ 16 രൂപ കൂടി കൂട്ടണം. 15x കൂടെ 16 കൂടി കൂട്ടണം. 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29. അപ്പോൾ നീതു കൊടുത്തത് എത്ര രൂപയാണ്? 31 രൂപ. അശ്വതി കൊടുത്തതോ? 25 രൂപ അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ തുക സംഭാവന നൽകിയത് ആരാണ്? ആരാണ് എല്ലാവരും പറഞ്ഞേ? വെരി ഗുഡ്, നീതു അല്ലേ. നീതുവാണ് ഏറ്റവും കൂടുതൽ തുക സംഭാവന നൽകിയത്. എല്ലാവരും കൂടി ശ്രദ്ധിച്ചേ, ഈ പേപ്പർ നോക്കൂ. ഈ പേപ്പറിൻ്റെ ആകൃതി എന്താണ്?
അതെ, ചതുരാകൃതിയിലുള്ള ഒരു പേപ്പറാണ് അല്ലേ? ചതുരാകൃതിയിലുള്ള ഒരു പേപ്പർ. ടീച്ചർ ഈ പേപ്പറിനെ രണ്ടായി മടക്കുകയാണ്, രണ്ട് ഭാഗങ്ങളാക്കി മടക്കുകയാണ്. രണ്ട് തുല്യ ഭാഗങ്ങളായി ഈ പേപ്പറിനെ മടക്കുകയാണ്. ഇങ്ങനെ തുല്യ ഭാഗങ്ങളായി മടക്കിയപ്പോൾ നമുക്ക് എത്ര ചതുരങ്ങൾ കിട്ടി? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എത്ര ചതുരങ്ങൾ ഉണ്ടാവും? നമുക്ക് നോക്കാം അല്ലേ. ഈ പേപ്പർ നോക്കൂ, എത്ര ചതുരങ്ങളുണ്ട്? ഒന്ന്, രണ്ട്. ഈ ചതുരത്തിലുള്ള പേപ്പറിനെ തുല്യ ഭാഗങ്ങളാക്കി മടക്കിയപ്പോൾ നമുക്ക് രണ്ട് ചതുരങ്ങൾ കിട്ടി അല്ലേ. നിങ്ങൾക്കൊന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. നോക്കാം, ഒന്ന്, രണ്ട്. നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാക്കാൻ വേണ്ടി രണ്ടാക്കി ഭാഗിച്ച് നമ്പർ ഇട്ടതാണ്. ഒന്ന്, രണ്ട്, രണ്ട് ഭാഗങ്ങളാക്കിയിട്ടുണ്ട്, രണ്ട് ചതുരങ്ങൾ ലഭിച്ചു അല്ലേ. ഇനി ടീച്ചർ ഇതേ ചതുരത്തെ വീണ്ടും ഒന്നുകൂടി മടക്കുകയാണ്. വീണ്ടും മടക്കി. അപ്പോൾ നമുക്ക് എത്ര ചതുരങ്ങൾ കിട്ടിയിട്ടുണ്ടാകും? ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, എത്ര ചതുരങ്ങളുണ്ട്? നമുക്ക് നോക്കാം അല്ലേ. നോക്കൂ, എത്ര ചതുരങ്ങളാണ്? എല്ലാവരും ഒന്ന് എണ്ണി നോക്കിയേ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. എത്ര ചതുരങ്ങളുണ്ട്? നാല് ചതുരങ്ങൾ. ടീച്ചർ ഇതാ ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വരച്ചു വെച്ചിട്ടുണ്ട്. നോക്കിയേ, കാണുന്നില്ലേ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നമ്മൾ ഇതുപോലെ മടക്കിയപ്പോൾ, നാല് ഭാഗങ്ങളാക്കിയപ്പോൾ, ഇതാ ഇങ്ങനെ മടക്കിയപ്പോൾ നാല് ചതുരങ്ങൾ ലഭിച്ചു. എന്തോ ഇതേ പേപ്പറിനെ വീണ്ടും മടക്കിയാൽ ആദ്യം നമുക്ക് രണ്ട് ചതുരങ്ങൾ ലഭിച്ചു അല്ലേ. രണ്ടാമത് മടക്കിയപ്പോൾ എത്ര ചതുരങ്ങളാണ് ലഭിച്ചത്? നാല്. ആദ്യം രണ്ട്, പിന്നെ നാല് ചതുരങ്ങൾ ലഭിച്ചു. നമുക്കിതിനെ വീണ്ടും മടക്കിയാൽ എത്ര ചതുരങ്ങൾ ലഭിക്കും? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എത്രയായിരിക്കും ചതുരങ്ങൾ? ആദ്യം നമുക്ക് രണ്ട് തൊട്ട്, പിന്നെ മടക്കിയപ്പോൾ നാല് ചതുരങ്ങൾ. ഇതാ ടീച്ചർ വീണ്ടും മടക്കുകയാണ്. ഇപ്പോൾ എത്ര ചതുരങ്ങൾ ഉണ്ടാവും? വെരി ഗുഡ്, എട്ട് ചതുരങ്ങൾ അല്ലേ. നമുക്ക് നോക്കാം എട്ടാണോ എന്ന്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്. എട്ട് ചതുരങ്ങൾ കിട്ടിയില്ലേ. ഇതാ നോക്കൂ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്. നമ്മൾ വീണ്ടും മടക്കിയപ്പോൾ എട്ട് ചതുരങ്ങൾ ലഭിച്ചു ഇല്ലേ. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ചതുരാകൃതിയിലൊരു പേപ്പർ എടുത്തു, അതിനെ രണ്ട് ഭാഗങ്ങളായി മടക്കി അല്ലേ. ഒരു തവണ മടക്കിയപ്പോൾ നമുക്ക് രണ്ട് ചതുരങ്ങൾ ലഭിച്ചു. വീണ്ടും ആ ചതുരത്തെ മടക്കിയപ്പോൾ നമുക്ക് എത്ര ചതുരങ്ങളാണ് കിട്ടിയത്? നാല് ചതുരങ്ങൾ. വീണ്ടും മടക്കിയപ്പോൾ നമുക്ക് എട്ട് ചതുരങ്ങളാണ് ലഭിച്ചത്. ഈ സംഖ്യകൾ തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ. രണ്ട്, നാല്, എട്ട്, അങ്ങനെ ഒരു സംഖ്യ പാറ്റേൺ കാണാം. ആദ്യം മടക്കിയപ്പോൾ രണ്ട്, പിന്നെ നാല്, പിന്നെ മടക്കിയപ്പോൾ എട്ട്. അടുത്തതായി മടക്കിയാൽ നമുക്ക് എത്ര ചതുരങ്ങളായിരിക്കും കിട്ടുക? അതായത് പതിനാറ് ചെറിയ ചതുരങ്ങൾ. രണ്ട്, രണ്ട് ഗുണിക്കണം രണ്ട് സമം നാല്, നാല് ഗുണിക്കണം രണ്ട് സമം എട്ട്,
എട്ട് ഗുണിക്കണം രണ്ട് സമം പതിനാറ്. അങ്ങനെ പതിനാറ് ചെറിയ ചതുരങ്ങൾ ലഭിച്ചു. ഒന്നാം തവണ മടക്കിയപ്പോൾ നമുക്ക് രണ്ട് ചെറിയ ചതുരങ്ങളാണ് ലഭിച്ചത് അല്ലേ. രണ്ടാം തവണ മടക്കിയപ്പോൾ രണ്ട് ഗുണിക്കണം രണ്ട്, നാല് ചതുരങ്ങൾ. മൂന്നാം തവണ മടക്കിയപ്പോൾ രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് സമം എട്ട് ചതുരങ്ങൾ. നാലാം തവണ മടക്കിയപ്പോൾ രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് സമം പതിനാറ് ചെറിയ ചതുരങ്ങൾ. അപ്പോൾ പത്ത് തവണ മടക്കുമ്പോൾ നമുക്ക് എത്ര ചതുരങ്ങൾ ലഭിക്കും? എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? നമ്മൾ പത്ത് തവണ ഗുണിക്കണം അല്ലേ രണ്ടിനെ. രണ്ട് ഗുണിക്കണം 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 രണ്ട്. അങ്ങനെ പത്ത് തവണ ഗുണിക്കണം. അപ്പോൾ ഇരുപത് തവണയാണെങ്കിലോ? ഇരുപത് പ്രാവശ്യം രണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ നോട്ട്ബുക്കിൽ അത്രയും എഴുതാൻ ബുദ്ധിമുട്ടല്ലേ. ആ, അതിന് ടീച്ചർ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം. പത്ത് തവണയാണെങ്കിൽ രണ്ടിന് മുകളിലായി പത്ത് എന്ന് ചെറുതാക്കി എഴുതാം. അതിനെന്താണെന്നോ പറയുന്നത്? കൃതി. ഇങ്ങനെ രണ്ടിന് മുകളിലായി പത്ത് ചെറുതാക്കി എഴുതുന്നതിന് രണ്ട് കൃതി പത്ത് എന്ന് പറയാം. എന്താണ് കൃതി? രണ്ട് കൃതി പത്ത്. രണ്ടിന് മുകളിലായി ചെറുതാക്കി നാല് എഴുതിയാൽ അതിനെന്താ പറയുക? രണ്ട് കൃതി നാല്. അതിനർത്ഥം രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട്. അതാണ് രണ്ട് കൃതി നാല് എന്ന് പറഞ്ഞ അർത്ഥം. ഇതേ രീതിയിൽ സംഖ്യകൾ ആവർത്തിച്ചു വരുന്നതിന് കൃതീകരണം എന്നാണ് പറയുന്നത്. കൃതീകരണം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. രണ്ട് കൃതി പത്ത്, അതിനർത്ഥം രണ്ടിനെ പത്ത് തവണ ഗുണിക്കുക എന്നാണ്. അതുപോലെ രണ്ട് കൃതി അഞ്ച്, അതിനർത്ഥം എന്താ? രണ്ടിനെ അഞ്ച് തവണ ഗുണിക്കുക എന്നർത്ഥം അല്ലേ. രണ്ടിനെ അഞ്ച് തവണ, അതായത് രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട്, അങ്ങനെ അഞ്ച് തവണ ഗുണിക്കുക എന്നർത്ഥം. ഈ രണ്ടിന് മുകളിലായി അഞ്ച് ചെറുതാക്കി എഴുതിയാൽ നമുക്ക് അതിന് കൃത്യംഗം എന്നാണ് പറയുക. ഈ ചെറുതാക്കി എഴുതിയ അഞ്ചിന് നമ്മൾ കൃത്യംഗം എന്ന് പറയാം. എന്താണ് കൃത്യംഗം? രണ്ട് കൃതി പത്ത്, അതിൽ കൃത്യംഗം ഏതാണ്? പത്ത്. ഇതേ രീതിയിൽ സംഖ്യകൾ ആവർത്തിച്ച് ഗുണിക്കുന്നതിന് കൃതീകരണം എന്നാണ് പറയുന്നത്. കൃതീകരണം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? രണ്ട് കൃതി നാല്. അടുത്തത് രണ്ട് കൃതി അഞ്ച്. രണ്ട് കൃതി ആറ്. അടുത്തത് രണ്ട് കൃതി ഏഴ്. ഇവിടെ രണ്ടിന് മുകളിലായി ചെറുതാക്കി എഴുതിയിരിക്കുന്ന നാലിന് നമുക്ക് കൃത്യംഗം എന്ന് പറയാം. അതുപോലെ തൊട്ടടുത്ത് വരുന്ന രണ്ടിന് മുകളിൽ എഴുതിയിരിക്കുന്ന സംഖ്യയ്ക്ക് നോക്കൂ, എന്താണ് പറയുക? കൃത്യംഗം. അങ്ങനെ ഓരോ സംഖ്യയുടെയും മുകളിൽ എഴുതി ചെറുതാക്കി എഴുതിയിരിക്കുന്ന സംഖ്യയ്ക്ക് നമുക്ക് കൃത്യംഗം എന്ന് പറയാം. എന്താണ് കൃത്യംഗം? രണ്ട് കൃതി നാല്, അതിൽ കൃത്യംഗം ഏതാണ്? നാല് അല്ലേ. അതുപോലെ തൊട്ടടുത്ത സംഖ്യയിലോ കൃത്യംഗം ഏതാണ്? അഞ്ച്. ഇനി ടീച്ചർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട്, അത് നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് കൃതി നാല്. നോക്കൂ, രണ്ട് കൃതി നാല്, അത് എങ്ങനെ എഴുതാം നമുക്ക്? രണ്ട് ഗുണിക്കണം
രണ്ട് ഗുണിക്കണം രണ്ട് കൃതി 5. അതെങ്ങനെ എഴുതാം? രണ്ട് ഗുണിക്കണം 2. അപ്പോൾ കൃതി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ടീച്ചർ നിങ്ങൾക്ക് 3 വർക്ക്ഷീറ്റ് കൂടി തരുന്നുണ്ട്. അത് ചെയ്ത് എല്ലാവരും നിങ്ങളുടെ അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കണം. സംഖ്യാശ്രേണി പൂർത്തീകരിക്കൂ. ഇവിടെ 2, 4, 8 എന്നീ സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത്. തുടർച്ചയായി വരുന്ന 2 സംഖ്യകൾ ഏതാണെന്ന് കണ്ടെത്തി എഴുതി നിങ്ങൾ അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കണം. ഗുണന രൂപത്തിൽ എഴുതുക. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? 2 കൃതി 2. അത് നമുക്ക് 2 ഗുണിക്കണം 2 എന്ന് എഴുതാം. അടുത്തത് 2 കൃതി 4. അതിനെ 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 എന്ന് എഴുതാം. അടുത്തത് 2 കൃതി 6. 2 കൃതി 8. അത് പൂർത്തിയാക്കി നിങ്ങളുടെ അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുക. ഗുണന രൂപത്തിൽ എഴുതുക. 2, 4, 8, 16 എന്നീ സംഖ്യകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഗുണന രൂപങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 4 2 ഗുണിക്കണം 2. 8, 4 ഗുണിക്കണം 2. അടുത്തത് 16. അത് നിങ്ങൾ കണ്ടെത്തി എഴുതുക.